നമസ്തെ. തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നവർ മലയാള സിനിമയിൽ ഇപ്പോഴുമുണ്ടെന്ന് നടനും MPയുമായ സുരേഷ് ഗോപി. ഇന്ന് തന്നെ വിമർശിക്കുന്നവർ താൻ മരിച്ചു കഴിഞ്ഞാൽ പുകഴ്ത്തുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. താനൊരിക്കലും മകനെ സിനിമാ മേഖലയിൽ സഹായിച്ചിട്ടില്ലെന്നും ഒരു സിനിമ കണ്ടപ്പോൾ അത്തരത്തിൽ സഹായങ്ങളൊന്നും ചെയ്യാതിരുന്നതിൽ സങ്കടം തോന്നിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയുടെ പരാജയം തന്നെ വല്ലാതെ ബാധിച്ചിരുന്നു. തന്നെ ഇനി സിനിമാ മേഖലയ്ക്കേ ആവശ്യമില്ലെന്ന് അപ്പോൾ തോന്നിയിരുന്നുവെന്നും ഒരു അഭിമുഖത്തിൽ സുരേഷ് ഗോപി പറയുന്നു. സമൂഹം എന്നത് വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ പോലെയായി. വിസ്മയ, പ്രിയങ്ക, ഉത്തര, സംജിത്തിന്റെ ഭാര്യ ഹർഷിത, തിരുവല്ലയിലെ സന്ദീപിന്റെ ഭാര്യ, കുടുംബം എന്നിവരെല്ലാം വലിയ നൊമ്പരമാണ്. ഇതെല്ലാം സമൂഹത്തിൽ നടക്കുന്ന അരക്ഷിതാവസ്ഥയുടെ ഭാഗമാണ്, ശരിയായ കാവലില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നത്. തന്റെ ചിത്രമായ കാവലിൽ ഇനിയില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയ ഒരു വ്യക്തി കാവലിനായി ഒരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും വേണ്ടി തിരിച്ചു വരുന്നതാണ്. തന്റെ കഥാപാത്രമായ തമ്പാൻ അത്തരത്തിലുള്ള ഒരാളാണ്. അതേസമയം മലയാളത്തിൽ ദീർഘമായ ഇടവേള എടുത്തതല്ല, തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ സിനിമകളൊന്നും സംഭവിച്ചില്ലെന്നും സുരേഷ് ഗോപി പറയുന്നു. ഇപ്പോൾ ഞാനല്ല സിനിമയെ വേണ്ടെന്ന് വെക്കുന്നത്, നിതിൻ രഞ്ജി പണിക്കരാണ് ഇപ്പോൾ എന്നെ സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി ശ്രമിച്ചത്. ലേലത്തിന്റെ 2ാം ഭാഗമായിരുന്നു എനിക്കായി അവൻ ചെയ്യാമെന്ന് പറഞ്ഞു വന്നത്. ഞാൻ പിതാവ് രഞ്ജി പണിക്കരോട് ചോദിക്കട എന്ന് പറഞ്ഞു. രഞ്ജി എഴുതി തരികയാണെങ്കിൽ ഞാൻ അഭിനയിക്കാമെന്നും പറഞ്ഞു. ഒപ്പം ജോഷിയും സമ്മതിക്കണമെന്ന് പറഞ്ഞു. അതെല്ലാം അവൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. 2015 മുതൽ ലേലത്തിന് 2ാം ഭാഗം രഞ്ജി എഴുതുന്നുണ്ട്. എന്നാൽ എഴുതുന്നതിനേക്കാൾ കൂടുതൽ കീറിക്കളയുന്നത് കൊണ്ട് ആ സിനിമ നടന്നില്ല. അതുകൊണ്ടാണ് മടങ്ങി വരുവിന് ഇത്ര സമയം എടുത്തത്. സിനിമയിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം മുമ്പ് എനിക്കുണ്ടായിട്ടുണ്ട്. 2001ലാണ് അത് സംഭവിച്ചത്. ആ സമയം എന്റെ 2ാം ഭാവം എന്ന സിനിമ പരാജയപ്പെട്ടിരുന്നു. അതെന്നെ വല്ലാതെ തളർത്തി. അതുകൊണ്ട് തന്നെ ഞാൻ സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. മറ്റു പല കാരണങ്ങളും അതിന് പിന്നിലുണ്ട്. എന്റെ മനസ്സ് ശരിക്കും നൊന്തുപോയിരുന്നു 2ാം ഭാവം പരാജയപ്പെട്ടത്. ഞാൻ ഇനി സിനിമയിൽ അഭിനയിക്കേണ്ട എന്നതിന്റെ സൂചനയാണോ ആ സിനിമയുടെ പരാജയം എന്ന് പോലും ഞാൻ ചിന്തിച്ചു. അതെല്ലാം വന്നതുകൊണ്ടാണ് മാറി നിൽക്കാൻ തീരുമാനിച്ചത്. അവിടുന്ന് കുറേ വർഷം കഴിഞ്ഞാണ് നമുക്ക് വീണ്ടും സിനിമ ചെയ്യേണ്ടേ എന്ന് രഞ്ജി പണിക്കരെ വിളിച്ച് ചോദിക്കുന്നത്. നമുക്കൊരു സിനിമ ചെയ്യണമെന്നും വീണ്ടും എന്റെ ഫ്ലെക്സ് വരണമെന്നും ഒക്കെ രഞ്ജിയോട് ഞാൻ പറഞ്ഞു. രഞ്ജി 2 ആഴ്ച കഴിഞ്ഞ് വിളിച്ച് പറഞ്ഞതായിരുന്നു രസം. സിനിമയൊക്കെ ചെയ്യാം, ഫ്ലെക്സും വരും, പക്ഷേ നീ പഴയതുപോലെ തെറി പറയണം, സിഗരറ്റും വലിക്കണം എന്നൊക്കെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്നായിരുന്നു രഞ്ജിയുടെ വാക്കുകൾ. അതിന് രഞ്ജിയോട് ഞാൻ പറഞ്ഞത് തെറിയായിരുന്നു. ആ വാക്കുകളൊന്നും നാട്ടുകാരോട് പറയാൻ കൊള്ളില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഭരത് ചന്ദ്രൻ IPSലൂടെ താൻ സിനിമാ ലോകത്തേക്ക് തിരിച്ചു വരുന്നത് അങ്ങനെയാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തന്നെ അനാവശ്യമായി വിമർശിക്കുന്നവരിൽ പലരും താൽക്കാലിക സൗകര്യത്തിന് അങ്ങനെ ചെയ്യുന്നവരാണ്. ആ വിമർശകരൊക്കെ താൻ മരിച്ചാൽ എല്ലാം തിരുത്തി പറയും. അന്ന് അവർ എന്റെ നല്ല പ്രവർത്തികളുടെ ചരിത്രവും സത്യസന്ധതയും ചികഞ്ഞെടുക്കും. അപ്പോൾ അതെല്ലാം മുകളിലിരുന്ന് താൻ കേട്ടോളാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. താൻ പെട്ടെന്ന് മുളച്ചു വന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല, എല്ലാ പാർട്ടിയിലെ നേതാക്കൾക്ക് വേണ്ടിയും സാമൂഹ്യ വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ഞാൻ സിനിമ ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോഴും മലയാള സിനിമയിലുണ്ട്. അത് ആരാണെന്ന് ഇപ്പോഴും തനിക്കറിയില്ല. ഞാൻ എന്റെ മകൻ ഗോകുലിനെ ഒരു തരിമ്പ് പോലും സിനിമയിൽ സഹായിച്ചിട്ടില്ല. അവന് വേണ്ടി ഞാൻ ആരോടും ചാൻസ് ചോദിക്കാൻ പോയിട്ടില്ല. എനിക്ക് വേണ്ടി പോലും ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. ഗോകുലിന്റെ ഒരു സിനിമ മാത്രമാണ് തിയേറ്ററിൽ പോയി ഞാൻ കണ്ടത്. അത് ഭാര്യ നിർബന്ധിച്ചിട്ടായിരുന്നു. അവന്റെ കാര്യത്തിൽ ഞാൻ തീരെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് മാനസികമായി പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെന്ന് ഭാര്യ പറഞ്ഞു. അങ്ങനെയാണ് അവന്റെ ഇര എന്ന ചിത്രം കാണുന്നത്. എനിക്ക് ആ ചിത്രം കണ്ടപ്പോൾ വലിയ കുറ്റബോധം തോന്നി. അവന്റെ ക്രിയേറ്റീവ് സൈഡെങ്കിലും പ്രോത്സാഹിപ്പിക്കാൻ പിതാവെന്ന നിലയിൽ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് തോന്നിപ്പോയി. വരനെ ആവശ്യമുണ്ടെന്ന സിനിമ സെപ്റ്റംബർ 30 തുടങ്ങണമെന്നത് അനൂപിന്റെ നിർബന്ധമായിരുന്നു. 1ാം തീയതി ചെന്നൈക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. എന്റെ ഷൂട്ട് 2ാം തീയതിയായിരുന്നു. ചെന്നൈയിലെ സെറ്റിലേക്ക് പോകാൻ തീരുമാനിച്ച സമയത്താണ് എന്റെ വീട്ടിൽ ഒരു സന്ദർശകൻ എത്തിയത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എനിക്ക് വലിയ വിഷമം തോന്നി. അതോടെ വരനെ ആവശ്യമുണ്ട് ചെയ്യുന്നില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ അനൂപിനെ വിളിച്ച് ഈ സിനിമയിൽ അഭിനയിക്കുന്നില്ലെന്ന് പറഞ്ഞു. അവൻ എനിക്ക് അഡ്വാൻസും തന്നിട്ടില്ലായിരുന്നു. നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ മാപ്പ് ചോദിക്കുന്നതായും പറഞ്ഞു. സാർ വന്നില്ലെങ്കിൽ ഈ സിനിമ ചെയ്യില്ലെന്നായിരുന്നു അനൂപിന്റെ മറുപടി. ഈ സിനിമ മുടങ്ങിയതിന്റെ പാപം ഞാൻ സാറിന്റെ മുകളിൽ ഇടുമെന്നും അനൂപ് എന്നോട് പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ട് എനിക്കും വിഷമമായി. ഇതോടെ സന്ദർശകനോട് നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞ് ഞാൻ ചെന്നൈക്ക് പോയി. 2 ദിവസം കഴിഞ്ഞാണ് ആ സിനിമയ്ക്ക് എനിക്ക് 10,000 രൂപ അഡ്വാൻസ് തന്നത്. ഇതേ കയ്യിലുള്ളൂ എന്നാണ് അനൂപ് പറഞ്ഞത്. അത് മതിയെന്ന് പറഞ്ഞാണ് വരനെ ആവശ്യമുണ്ട് പൂർത്തിയാക്കുന്നത്. ആ സിനിമയ്ക്ക് ശോഭന ഡേറ്റ് നൽകാൻ 1 വർഷം എടുത്തിരുന്നു. കേരളത്തിലേക്ക് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഷൂട്ടിംഗ് ചെന്നൈയിൽ വേണമെന്നൊക്കെ അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതാണ് ആ സിനിമ വൈകിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമൈനോസ്.